بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റിയാദു സ്വാലിഹീനിലെ നാലാമത്തെ ഭാഗമാണിത്, നാലാമത്തെ ക്ലാസ്സാണിത്. ആൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിനു സഖ്ൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമിക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല നോക്കുന്നത്, വലാ ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, വലാക്കി യൻദുറു ഇലാ ഖുലൂബിക്കും അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. റവാഹു മുസ്ലിം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാഹ്യമായ ശരീരഭാഗങ്ങൾ കൊണ്ടുള്ള അമലിനേക്കാൾ പ്രധാനം ആ അമല് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ചിന്താഗതികളാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് മഹാന്മാർ പറയുന്നത് കാണാൻ കഴിയും, ഒരാള് ലാഹിറിൽ പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന സ്വാലിഹായ അമല് കൊണ്ട് മാത്രം ഒരാളെ പുകഴ്ത്തി അയാൾ വലിയ ആളാണെന്ന് പറയാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതേസമയത്ത് ഒരാളിൽ ബാഹ്യമായ അമലിൽ മോശം കണ്ടതിൻ്റെ പേരിൽ ആ ആള് മോശമാണ് എന്ന് പറയാനും പോകാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മനസ്സിലുള്ള ചിന്താഗതിക്കനുസരിച്ച് അയാൾക്ക് പ്രതിഫലം നൽകാനും, അതുപോലെ മോശമായൊരു സംഗതി ചെയ്തു പോയ ഒരാളുടെ മനസ്സിൽ അതിനർഹിക്കുന്ന പശ്ചാത്താപമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു മാപ്പ് നൽകാനും തൗബയുടെ വാക്ക് തുറന്നു കൊടുക്കാനൊക്കെ അത് കാരണമാകും. ഫാൻ നബി മൂസ അബ്ദുല്ലാഹ് ബിൻ ഖൈസിൻ അൽ അശരി റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, സുഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യുഖാതിലു സദാഅതൻ വ യുഖാതിലു ഹമിയതൻ വ യുഖാതിലു റിയാഅൻ, ഒരു മനുഷ്യൻ അയാളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു, അയാൾ യുദ്ധം ചെയ്യുന്നത് ഒന്ന് ധീരത കാണിക്കാൻ വേണ്ടിയാണ്, വയുഖാത്തുൽ ഹമീയത്തൻ രണ്ടാമത്തെ കക്ഷി അയാൾക്ക് സുരക്ഷിതത്വം കിട്ടാനാണ് യുദ്ധം ചെയ്യുന്നത്, മൂന്നാമത്തെ കക്ഷി യുഖാത്തുൽ റിയാഅൻ അയാൾ റിയാഅനാണ് ലോകമാന്യത്തിന് വേണ്ടിയാണ്, ആൾക്കാർ കണ്ട് മഹത്വം അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. അയ്യു ദാലിക ഫീ സബീലില്ലാ, ഇതിലേതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാതലി തിക്കൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിൻ്റെ ദീന് ഉന്നതമായി നിലനിൽക്കാൻ വേണ്ടി പോരാടിയാൽ ഫഹുവ ഫീ സബീലില്ലാ, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അതേസമയത്ത് സ്വന്തം നാടിനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സുരക്ഷ കിട്ടാനോ ആൾക്കാരുടെ മുമ്പിൽ പേരുണ്ടാകാനോ യുദ്ധം ചെയ്തതുകൊണ്ട് ഈ മഹത്വം കിട്ടുകയില്ല. ആ നബി ബക്രത്ത നുഫൈ ബിനുൽ ഹാരിസ് സഖഫി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇതൽ തഖൽ മുസ്ലിമാന, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ബി സൈഫൈഹിമ വാളുകൊണ്ട്, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, അവിടെ കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്. ഖുൽതു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഹാദൽ ഖാതിൽ, ഈ കൊന്ന ആളും ഒക്കെ അദ്ദേഹം നരകത്തിലാണ് കൊന്ന തെറ്റ് ചെയ്തതുകൊണ്ട്, ഫമാ ബാലുൽ മഖ്തൂലി, കൊല്ലപ്പെട്ട ആൾക്ക് എന്താ പ്രശ്നം? ഖാല ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അയാൾ അയാളുടെ എതിരാളിയെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോരാടുന്നത്. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് വലിയ മഹാന്മാരിൽ ചിലർ പറഞ്ഞത് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം, ലൗ ദഖല അലയ്യ അഹദുൻ ഹത്താ യഖ്തുലനി ലം അംനഅഹു, ഒരാൾ എന്നെ കൊല്ലാൻ വന്നാലും തിരിച്ച് ഞാൻ പ്രതികരിക്കൂല എന്ന് പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ഒരു ചർച്ചയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊല്ലപ്പെട്ട ആള് തിരിച്ച് കൊന്നിട്ടില്ലല്ലോ, കൊല്ലാൻ തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് ശിക്ഷയുണ്ടാകുമോ? ആ വിഷയം ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഫഫി ഹാദൽ ഹദീസിൽ അൽ ഇഖാബു അലാ മൻ ദൽ അലാ മൻ അസമൽ മഅസിയത ബിഖൽബിഹി വവത്തന നഫ്സഹു അലൈഹാ, ഒരു തെറ്റ് മനസ്സിൽ തീരുമാനിക്കുകയും എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവന് കുറ്റമുണ്ട് എന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ പിന്നെ മറ്റേ ഹദീസോ, ആ ഹദീസ് വിശേഷം വരുന്നുണ്ട്, വയുഹമ്മലു മാജാ അഫിൽ ഹദീസ് മിനൽ അഫ്വി അനിൽ ഖവാതിർ, മനസ്സിലുള്ള തോന്നലുകൾക്ക് അഫുണ്ട് എന്ന് പറയുന്ന ഹദീസ് അല വൈരി ദാലിക്ക, അത് ഇതല്ലാത്തതിൻ്റെ മേൽ ചുമത്തണം. അതെങ്ങനെ? ബിൻ മറ ദാലിക്ക ബി ഫിക്രിഹി മിൻ വൈരി ഇസ്തിഖ്റാരിൻ, അതായത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം ചെയ്യണം എന്നുള്ള ഒരു ലെന്ന്, ആ തോന്നൽ അല്ലെങ്കിൽ ആ ഒരു കേവല ധാരണ, ആ ധാരണയുടെ മേൽ എന്ത് ചുമത്തണം? ആ മറ്റേ ഹദീസ് ചുമത്തണം. അതേസമയത്ത് ഇവിടെ
കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണ്. അപ്പോൾ ഒരു തെറ്റിനു വേണ്ടി പരിശ്രമിക്കുന്ന ഘട്ടത്തിലേക്ക് ആ തെറ്റിനുള്ള തീരുമാനമെത്തിയാൽ ആ തീരുമാനം കുറ്റമുള്ളതാണ് എന്ന് ചുരുക്കം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി. ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് അയാളുടെ ഫീ ബൈത്തിഹി, അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും, സ്വലാത്തിഹി ഫീ സൂഖിഹി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോടൊത്തുള്ള അങ്ങാടിയിലോ മറ്റ് ചന്തയിലോ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും മഹത്വമുണ്ടാകും. ദറജത്തൻ, 20-ൽ അധികം, 20-ൽ ചില്ലാനം പദവി കൂടുതലുണ്ടാകും. അതാലിക്ക അതിൻ്റെ കാരണം, അന്ന അഹദഹും ഇദാ തവല്ലാ അഹ്സനൽ വുലുഅ, വുലു ചെയ്തിട്ട് വളരെ വൃത്തിയിൽ വുലു ചെയ്തു, ഭംഗിയായി വുലു ചെയ്തു, സുമ്മാത്തൽ മസ്ജിദ, പിന്നെ അയാൾ പള്ളിയിലേക്ക് വന്നാൽ, ലാ യൻഹസുഹു ഇല്ല സ്വലാത്തു, അയാളെ പള്ളിയിലേക്ക് എത്തിക്കുന്നത് നിസ്കാരമാണ്. ലാ യുരീദു ഇല്ല സ്വലാ, സ്വലാത്തല്ലാത്ത നിസ്കാരമല്ലാത്ത മറ്റൊന്നും അയാൾ ലക്ഷ്യം വെക്കുന്നില്ല. എന്നാൽ ലം യഖ്തു ഖത്വതൻ, ഒരു ചവിട്ടടി അയാൾ വെക്കുന്നില്ല, ഇല്ല റുഫിയലഹു ബിഹാ ദറജത്തൻ, അത് കാരണം അദ്ദേഹത്തിന് ഒരു പദവി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, ഫഹുത്തു അൻഹു ബിഹാ ഖത്വയത്തുൻ, അദ്ദേഹത്തോട്ടൊരു ദോഷം ഒഴിവാക്കപ്പെട്ടിട്ടല്ലാതെ, ഹത്തായദുഖുലൽ മസ്ജിദ്, അദ്ദേഹം പള്ളിയിൽ കടക്കുന്നത് വരെ. ഓരോ ചവിട്ടടിക്കും അദ്ദേഹത്തിൻ്റെ ദോഷം പൊറുക്കപ്പെടുകയും പദവി ഉയരുകയും ചെയ്യും. ഫൈദാ ദഖലൽ മസ്ജിദ, പള്ളിയിൽ അദ്ദേഹം കടന്നാൽ, കാന ഫി സ്വലാത്തി, അദ്ദേഹത്തിന് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്, മക്കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നിസ്കാരം അദ്ദേഹത്തെ ഹബസ് ചെയ്യുന്ന കാലത്തോളം, എന്നാൽ നിസ്കാരം വെയിറ്റ് ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് നിസ്കാരത്തിന്റെ കൂലി ലഭിക്കും. വൽ മലായിക്കത്തു, മലക്കുകൾ, യുസല്ലൂന അലാ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തരുടെ മേലിലും പ്രാർത്ഥന നടത്തും, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, മാദാ ഫി മജ്ലിസിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ, അല്ലദീ സ്വല്ലാ ഫീഹി, ആ നിസ്കരിച്ച ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സമയം മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. യഖൂലൂന, മലക്കുകൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ, അല്ലാഹുമ്മ ഗ്ഫിർലഹു, അല്ലാഹുമ്മ ഗ്ഫിർലഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പൊറുക്കണേ, അല്ലാഹുമ്മ തുബ് അലൈഹി, ഇദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കണേ, മാലം യുഉദി ഫീഹി, അദ്ദേഹം ആ ഇരുന്ന ഇരുത്തത്തിൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കുമ്പോൾ, അതിന് ഒരു വ്യാഖ്യാനം ദുർവാസന ഉണ്ടാക്കാതിരിക്കുമ്പോൾ, മറ്റൊരു ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ മറ്റു സ്വാലിഹ്യങ്ങളെ ഉദ്ധരിച്ചിട്ട് മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം, നാവ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം, മാലം യുഹ്ദിസ് ഫീഹി, അദ്ദേഹത്തിന് അശുദ്ധി ഉണ്ടാകാത്ത കാലത്തോളം മലക്കുകൾ പ്രാർത്ഥന കിട്ടും, നിസ്കരിച്ച് അതേ ഇരുത്തത്തിൽ ഇരുന്നാൽ. മുത്തഫഖുൻ അലൈഹി. ഹാദാ ലഫ്ളു മുസ്ലിം. കൗലുഹു യൻഹസുഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അദ്ദേഹത്തിന് ആ നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ ഹദീസിൽ വന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിസ്കാരങ്ങളും മറ്റേ അമലുകളൊക്കെ നല്ല ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് കൈമാറാകട്ടെ. ഈ ഹദീസ് ഉദ്ധരിച്ച സ്വാലിഹ്യങ്ങളായ മഹാന്മാർ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള വലിയ മഹാന്മാരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കൽബിൽ അള്ളാഹു ഈമാനിൻ്റെ നൂറ്, അള്ളാഹുവിൻ്റെ നാഫിയായ ഇൽമിൻ്റെ നൂറ്, ആ പ്രകാശം നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.